ഹായ് എവരിവൺ, ഈ വീഡിയോ ഇക്കോസ്റ്റ് ഡബ്ല്യു പി സി ഗ്രിൽസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഗ്രിൽസ് അഥവാ ജാലികൾ ബിൽഡിങ്ങുകൾക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. പഴയ കെട്ടിടങ്ങളിൽ പോലും കട്ടകൾ കെട്ടി ഗ്രിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് നാം കാണാറുണ്ട്. ജി ആർ സി ഗ്രിൽസ്, എഫ് ആർ പി, എം ഡി എഫ്, സിമെന്റ് ഗ്രിൽസ്, അലൂമിനിയം, എസ് എസ് എന്നിങ്ങനെയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ഗ്രില്ലുകൾ. നിലവിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇത്തരം ഗ്രില്ലുകൾക്കുള്ളത്. എന്നാൽ നമുക്ക് വേണ്ടത് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു സൊല്യൂഷൻ. അതാണ് ഇക്കോസ്റ്റ് ഹൈ ക്വാളിറ്റി ഡബ്ല്യു പി സി ഗ്രിൽസ്. അതും ലൈഫ് ടൈം ഗ്യാരണ്ടിയോടെ. വീടിനകത്തുള്ള ഹാൾ സീലിംഗുകൾ, പില്ലർ സ്പേസുകൾ, പാർട്ടീഷനുകൾ, മറ്റു ഡെക്കറേഷനുകൾ, ഇതിനൊക്കെ ഇക്കോസ് ഡബ്ല്യു പി സി ഗ്രിൽസ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഉപയോഗിക്കാം. എക്സ്റ്റീരിയറിലാകട്ടെ, വളരെ വൈഡായിട്ടുള്ള ഉപയോഗങ്ങളാണ് ഇക്കോസ് ഡബ്ല്യു പി സി ഗ്രിൽസിനുള്ളത്. ഇക്കോസ് ഡബ്ല്യു പി സി ഗ്രിൽസ് എക്സ്റ്റീരിയറിൽ ഉപയോഗിച്ച് വരുന്ന ചില പ്രോജക്റ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷണൽ ഗ്രിൽസിന്റെ പ്രോബ്ലംസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. മുൻകാലങ്ങളിൽ വളരെ കോമൺ ആയി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ജി ആർ സി അഥവാ ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ജി ആർ സി ഗ്രിൽസും സിമെന്റ് ഗ്രിൽസും വളരെ കൂടിയ ഭാരമുള്ളവയാണ്. ഹൈറൈസ് ബിൽഡിങ്ങുകളിൽ ഇൻസ്റ്റാളേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒപ്പം ഇവ ബിൽഡിങ്ങുകളുടെ ഡെഡ് ലോഡ് വല്ലാതെ കൂട്ടുന്നു. പ്രീ മോൾഡ് ആയതുകൊണ്ട് ഇൻസ്റ്റാളേഷൻ ടൈമിൽ കസ്റ്റമൈസബിൾ അല്ല. എക്സ്റ്റീരിയറിൽ യൂസിൽ കുറെ കഴിയുമ്പോൾ ചൂടും തണുപ്പും ഈർപ്പവും തട്ടി ഇവ ബ്രിട്ടിലാവുന്നു. നെക്സ്റ്റ് വൺ എം ഡി എഫ് അഥവാ മീഡിയം ഡെൻസിറ്റി ഫൈബർ ഗ്രിൽസ്. ഇവ എക്സ്റ്റീരിയർ ഉപയോഗത്തിന് പറ്റിയതേ അല്ല, കാരണം ഇവ വാട്ടർ അഥവാ മോയ്സ്ചർ റെസിസ്റ്റന്റ് അല്ല. എം ഡി എഫ് ഇന്റീരിയറിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ പെയിന്റിംഗ് അല്ലെങ്കിൽ സർഫസ് ട്രീറ്റ്മെന്റ് നിർബന്ധമായും ചെയ്യണം. അലൂമിനിയം ഗ്രിൽസ്, എസ് എസ് ഗ്രിൽസ് ഇവയെല്ലാം റിലേറ്റീവ്ലി എക്സ്പെൻസീവ് ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ പീരിയോഡിക് മെയിൻ്റനൻസ് ആവശ്യവുമാണ്. ഇവിടെയാണ് ഇക്കോസ് ഡബ്ല്യു പി സി ഗ്രിൽസ് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഗുണമേന്മയിൽ ലൈഫ് ടൈം ഗ്യാരണ്ടി, മോഡുലാർ, കസ്റ്റമൈസബിൾ, വാട്ടർ ആൻഡ് ഷോക്ക് റെസിസ്റ്റൻറ്റ്, ടെർമൈറ്റ് പ്രൂഫ് അഥവാ ചിതൽ കുത്തുന്ന പ്രശ്നമേ ഇല്ല, ലൈറ്റ് വെയ്റ്റ് ബട്ട് സ്ട്രോങ് ആൻഡ് സേഫ്, നോ ഹെൽത്ത് ഇഷ്യൂസ്, ഫയർ റിട്ടാർഡൻറ്റ്, ഒരു മെയിൻ്റനൻസിൻ്റെയും ആവശ്യമില്ല, വെള്ളം ഉപയോഗിച്ച് പോലും കഴുകി വൃത്തിയാക്കാം. ഇതൊക്കെയാണ് ഇക്കോസ് ഡബ്ല്യു പി സി ഗ്രിൽസിനെ കൂടുതൽ അട്രാക്റ്റീവ് ആൻഡ് പോപ്പുലർ ആക്കുന്നത്. ഇക്കോസ് ഗ്രിൽസ് ബ്രൈറ്റ് വൈറ്റ് കളറിലും ലൈറ്റ് വുഡ് കളറിലും ലഭ്യമാണ്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമനുസരിച്ച് ഏത് ഡിസൈനിലും ലഭ്യമാണ്. ബിൽഡിങ്ങുകളുടെ എലിവേഷൻ, പാർട്ടീഷൻ, റെയിലിംഗ്, സീലിംഗ്, പ്ലംബിംഗ് ആൻഡ് യൂട്ടിലിറ്റീസ് ഷാഫ്റ്റ് കവറിംഗ് എന്നിങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾക്കൊപ്പം ഗ്രിൽസ് എപ്പോഴും നമ്മുടെ ബിൽഡിങ്ങുകളെ ഭംഗിയാക്കുന്നു. ഇക്കോസ് പ്രോഡക്ട്സുകൾ CPW, സിപ്പറ്റ്, ഡൽഹി ടെസ്റ്റ് ഹൗസ്, നാഷണൽ ടെസ്റ്റിംഗ് ലാബ് എന്നിവയെല്ലാം സർട്ടിഫൈ ചെയ്ത എ ക്ലാസ് പ്രോഡക്റ്റാണ്. 6 mm മുതൽ 30 mm വരെ തിക്നെസ്സിൽ ലഭ്യമാണ്. ഡയമെൻഷൻസിൽ 0.1 micron ആക്യുറസിയും. ഇനി ഇൻസ്റ്റാളേഷൻ നോക്കാം. ചുവരിൽ എൽ ക്ലാമ്പ് ഉറപ്പിച്ച ശേഷം അതിലേക്ക് ഗ്രിൽസ് സ്ക്രൂ ചെയ്യുന്നതാണ് ഒരു രീതി. ഇതിനായി എസ് എസ് സ്ക്രൂസ് തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉയർന്ന ബിൽഡിങ്ങുകളിൽ പോലും ക്രെയിൻ ഉപയോഗിക്കാതെ തന്നെ ഇൻസ്റ്റാളേഷൻ വളരെ എളുപ്പത്തിൽ നടത്താം. 100 ബിൽഡേഴ്സ് ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ചോയ്സ് പ്രോഡക്റ്റാണ് ഇക്കോസ് ഡബ്ല്യു പി സി ഗ്രിൽസ്. ഒരു വലിയ പ്രോജക്റ്റിൽ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ബിൽഡർ എത്ര റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്യുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതും ഇന്ത്യയിലെ മുൻനിരയിലുള്ള ടോപ്പ് ബിൽഡേഴ്സ്. ഇക്കോസ് ഡബ്ല്യു പി സി ഗ്രിൽസിന്റെ ഫ്രീ സാമ്പിൾസ് കളക്ട് ചെയ്ത് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി, ഡെൻസിറ്റി എന്നിവ നിങ്ങൾക്കും ഉറപ്പുവരുത്താവുന്നതാണ്. മെറ്റൽ ഫ്രെയിമുകൾ ചുവരിൽ ഉറപ്പിച്ച ശേഷം ഗ്രിൽസ് അതിലേക്ക് ഫിക്സ് ചെയ്യുകയും ആവാം. പൊട്ടിപ്പോയ ജി ആർ സി ഗ്രിൽസ് റീപ്ലേസ് ചെയ്യുന്ന എയ്സ് ഗ്രൂപ്പിന്റെ നോയിഡയിലെ ഒരു വർക്ക് സൈറ്റാണിത്. നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള PVC ബോർഡ് CNC ചെയ്ത് ഗ്രിൽസായി ഉപയോഗിച്ച മറ്റൊരു ബിൽഡറും പിന്നീട് ഇക്കോസ്റ്റിലെത്തി. പുവർ സ്ക്രൂ ഹോൾഡിംഗ്, ലോ ഡെൻസിറ്റി, കളർ ഫെയ്ഡിംഗ്, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ. അലൂമിനിയം ചാനൽസ് കൊടുത്ത് അതിലേക്കും നമുക്ക് ഇക്കോസ് ഡബ്ല്യു പി സി ഗ്രിൽസ് ഫിക്സ് ചെയ്യാം. പെയിന്റിംഗ് ലൊക്കേഷൻ അനുസരിച്ച് കളർ മാറ്റണമെങ്കിൽ മാത്രമേ പെയിന്റിംഗ് ചെയ്യേണ്ടതുള്ളൂ, അല്ലെങ്കിൽ തൂവെള്ള നിറത്തിൽ തന്നെ നിലനിർത്താവുന്നതാണ്. ഇനി പെയിന്റിംഗ് ചെയ്യണമെങ്കിൽ ഓയിൽ ബേസ് പെയിന്റിംഗ് പെയിന്റ്സ് ഹാർഡനറോ തിക്നറോ ചേർത്ത് സ്പ്രേ പെയിന്റ് ചെയ്യാം. ഇൻസ്റ്റാളേഷന് മുമ്പോ ശേഷമോ പെയിന്റിംഗ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇക്കോസ്റ്റിന്റെ മറ്റു പ്രോഡക്ട്സ് ആയ WPC ബോർഡ്, ഡെക്കോ പാനൽസ്, WPC ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡോർസ് ആൻഡ് വിൻഡോസ് എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകളും കാണാവുന്നതാണ്. എല്ലാ ഇക്കോസ്റ്റ് പ്രോഡക്ട്സും കേരളത്തിൽ എവിടെയും സൈറ്റ് ഡെലിവറി ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ ARS Associates ഹെഡ് ഓഫീസ്, കൊച്ചിൻ.